നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ ആട്ടെ അറിഞ്ഞിന്. ഇവിടത്തേക്കായിട്ട് പോയതല്ല, പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് തൊഴുത് ഇറങ്ങിയപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ നമ്മളോട് ചോദിച്ചു, കുന്നാവ് ജലദുർഗ ക്ഷേത്രം കണ്ടിട്ടുണ്ടോന്ന്. ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, പോകണമെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ പോയി കളയാം വിചാരിച്ചിട്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ്. അവിടെ എത്തിയപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തെല്ലാം കണ്ണൂരേക്ക് പോകുമ്പം ബസ്സിൻ്റെ മേലെല്ലാം ഇങ്ങനെ ബോർഡിൽ പേര് കാണായിരുന്നു, കുന്നാവ് ജലദുർഗ ക്ഷേത്രം എന്ന്. പക്ഷേ ഇത് എവിടെയാണെന്നുള്ളത് കാണേണ്ട ഒരു സമയമായത് ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാവല്ലേ, നമ്മളെ നാട്ടിൽ തന്നെ നമ്മളറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ തൊട്ടടുത്തുണ്ടായിട്ട് പോലും നമ്മൾ കാണാത്തത് എത്തിപ്പെടാത്തതെല്ലാം ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഞാൻ ജനിച്ചു വളർന്ന നാട് തന്നെയാണ് കണ്ണൂർ, എന്നിട്ട് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് കണ്ടപ്പോൾ ഒരുപാട് മനസ്സിനൊരു പോസിറ്റീവ് എനർജി, ഒരു കുളിർമ എന്നെല്ലാം പറയില്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറൊരു ദിവസം പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് പള്ളിക്കുന്നിന്ന് അടുത്ത് തന്നെയാണ്, മെയിൻ റോഡിലല്ല, കുറച്ച് ഉള്ളോട്ട് പോകണം. കുന്നാവ് ജലദുർഗ ക്ഷേത്രം.